S.P.ബി അവസാനമായിട്ട് സംസാരിച്ച നിമിഷങ്ങൾ ഞാൻ ഓർക്കുന്നു. അദ്ദേഹം ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഒരല്പം നീരസം ആ സ്വരത്തിൽ, ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല, ഒരിക്കലും സംസാരിക്കുമ്പോൾ ഒരിക്കലും നീരസം ഉണ്ടായില്ല, ശക്തമായ സ്വരത്തിലും വളരെ കുലീനത്വമുള്ള രീതിയിലുമാണ് സംസാരിച്ചത്. പക്ഷെ എന്നിരുന്നാലും ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു നീരസം കണ്ടു ആ സംസാരത്തിൽ. അത് ഞാൻ പലരോടും ഷെയർ ചെയ്തു. അത് മറ്റൊന്നുമല്ല, പുള്ളി പറയുകയുണ്ടായി, ആരും പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ, അതായത് എന്നെ ശല്യം ചെയ്യരുത്, എനിക്കിത്തിരി റെസ്റ്റ് എടുക്കണം, ഞാനിപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് വരട്ടെ. അതായത് ലോകത്തിൻ്റെ സ്വരത്തിനോട് താല്പര്യമില്ല, ആരും തന്നെ ശല്യം ചെയ്ത് ഞാൻ റെസ്റ്റിലോട്ട് പോവുകയാണെന്ന്, ഞാനൊന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് അതിനെ ആരും തടസ്സപ്പെടരുതെന്ന് പറയുകയുണ്ടായി. ഞാനത് പലരോടും ഞാൻ ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു, എന്താ ഒരിക്കലും SPB അങ്ങനെ സംസാരിച്ചിട്ട് കേട്ടിട്ടേയില്ല, വളരെ ഇതായിട്ടാണ്. പക്ഷേ പുള്ളിയുടെ ഉള്ളിൽ എന്തോ ഒന്നും കേൾക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, ആരെയും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്, ആരും തന്നെ വിളിച്ച് ശല്യം ചെയ്തതെന്ന് ലോകത്തോടുള്ളൊരു നീരസം ആ സ്വരത്തിൽ കേട്ടു. പിന്നെ ഞാനത് അലവ് ഇത് ഇപ്പോഴാണ് അതിൻ്റെ അർത്ഥം കൂടുതൽ മനസ്സിലായത്. പുള്ളി ഈ ലോകത്തോട് വിട വാങ്ങിയപ്പോഴാണ് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒന്നുമല്ല, എൻ്റെ മോൻ ഒരു 6 വർഷങ്ങൾക്ക് മുമ്പ് ക്യാൻസർ വന്ന് മരിച്ചു. മരിക്കുന്നതിന് മുൻപ് ഇവന് വയ്യാതെ, ഇവനറിയത്തില്ല, ഇവനറിയോ അറിയത്തില്ല എന്ന് എനിക്കറിയില്ല. അവൻ മരിക്കും ഏത് സമയത്തും ഞങ്ങൾ മരണം പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ്. ആ സമയത്ത് അന്ന് അവന് വൈകാതായി. ഒരു രാത്രി ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്തവന്, ഞാനാണ് ഭക്ഷണം കൊടുത്തത്. കൊടുത്തിരുന്നതിന് ശേഷം ഇവന് വയ്യാതായപ്പോൾ ഞാൻ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കുറേ നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പം ഇത് കഴിഞ്ഞു തീർന്നതിന് ശേഷം ഇവൻ അന്ന് രാത്രി തന്നെ മരണത്തിലേക്ക് പോവുമായിരുന്നു. പക്ഷേ ആ എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരുന്നിട്ട് ഞാനും അവനും തമ്മിൽ വളരെ അടുപ്പമാണ്, ഞങ്ങൾ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളെ പോലെയാണ്, ഞങ്ങൾ സംസാരിക്കാത്ത വിഷയമില്ല, വളരെ അടുപ്പമാണ്, എൻ്റെ അടുത്ത് വളരെ സ്നേഹമാണ്. അവൻ എന്നെപ്പോലെ എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഒരിക്കലും മുറിയരുതെന്ന്, അങ്ങനെ പറഞ്ഞിട്ടുള്ളതിനാണ്. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് അന്ന് ഞാൻ ഈ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയുകയുണ്ടായി, വിശുദ്ധിയില്ലാതെ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കരുത്, അതെനിക്കിഷ്ടമല്ല. അത് ആരായിരുന്നാലും, എൻ്റെ മുഖത്ത് നോക്കാതെ പറയണം, അത് ആരായിരുന്നാലും, അതായത് ഞാനിനി പ്രാർത്ഥിക്കരുതെന്നാണ്. അങ്ങനെ വിശുദ്ധിയില്ലാതെ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കരുത്. അത് മരണത്തിന് മുൻപ് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് അവൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു നീരസം, ആ നീരസത്തിൻ്റെ അർത്ഥമാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. അപ്പോൾ അത് അവൻ പറഞ്ഞ എന്തിനാണെന്ന് വെച്ചിരുന്നാൽ, സാധാരണയായിട്ട് ഞങ്ങളുടെ ഇടയിൽ, ക്രിസ്ത്യാനികളുടെ ഇടയിൽ കുംഭസാരം എന്നൊരു പറഞ്ഞൊരു കുദാശയുണ്ട്. അച്ഛന്മാരുടെ അടുത്ത് പോയി നമ്മുടെ പാപങ്ങളൊക്കെ ഏറ്റു പറഞ്ഞ് അതിൽ നിന്ന് പാപത്തിൽ നിന്ന് മോചനം നേടാനായിട്ട്, പാപമോചനം ലഭിക്കണം, ലഭിച്ചിരുന്നാലേ മറ്റൊരു വിശുദ്ധരാകൂ എന്നൊരു വിശ്വാസം ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാനിത് ചെയ്യാറില്ല, ഞാൻ വല്ലപ്പോഴുമൊക്കെ ചെയ്യാറുള്ളുമായിരുന്നു, വർഷത്തിലൊരിക്കലൊക്കെ കുംഭസാരിക്കത്തുള്ളുമായിരുന്നു. അപ്പോൾ അവനാണെങ്കിൽ ഏതൊരു ചെറിയൊരു പാപം ചെയ്തു തീർന്നപ്പോഴും മനസ്സിൽ ചിന്തിച്ചാൽ പോലും അവൻ പോയി കുംഭസാരിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ആ വിശുദ്ധിയിലേക്ക് അവർ ഉയർന്നു തീരുമ്പോൾ, ദൈവികമായിട്ടുള്ള ദൈവത്തിനോടുള്ള അടുപ്പം വളരെ കൂടിത്തീരുമ്പോഴും അവർക്ക് പിന്നെ ഈ ലോകത്തിന് ശ്രദ്ധിക്കാനായിട്ട് കഴിയില്ല. ലോകത്തിൻ്റെ സ്വരമായിരുന്നാലും ലോകത്തിൻ്റെ അടുപ്പമായിരുന്നാലും എല്ലാം അവർക്ക് അതിനോടെല്ലാം ഒരു നീരസം തോന്നും. അതാണ് ഞാൻ അവസാനമായിട്ട് കണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചെന്നാലും SP ഇങ്ങനെ സംസാരിക്കേണ്ടിയിരുന്നില്ല എന്ന് ചിന്തിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി അത് വ്യക്തമായി, അദ്ദേഹം പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകാൻ തയ്യാറായി കഴിഞ്ഞു. ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകുന്നു. റെസ്റ്റ് ഇൻ പീസ്.